തൃക്കാക്കര നഗരസഭയിൽ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ കൊന്ന സംഭവത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നായ്ക്കളെ കൊല്ലാൻ തീരുമാനമെടുത്തത് നഗരസഭ അധ്യക്ഷ സെക്രട്ടറി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിവരാണെന്ന് ഹർജിയിൽ പറയുന്നു. അറസ്റ്റിലായവർ നഗരസഭ അധ്യക്ഷയെയും മറ്റുള്ളവരെയും സഹായിക്കാനാണ് തനിക്കെതിരെ മൊഴി നൽകിയതെന്നും ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ തനിക്ക് അത്തരമൊരു തീരുമാനമെടുക്കാനാകില്ലെന്നും സജീവ് കുമാറിന്റെ ഹർജിയിലുണ്ട്. നായ്ക്കളെ അടിച്ചുകൊന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പിടിയിലായവർ മൊഴി നൽകിയിരുന്നു. സംഭവത്തിൽ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. നായ്ക്കളെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. കഴിഞ്ഞ ദിവസം തെരുവ് നായിയെ കൊന്ന സംഭവത്തിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. തെരുവ് നായ്ക്കളെ കൊന്നതിന് പിന്നിൽ മറ്റു ഗൂഢാലോചന ഉണ്ടോയെന്നും പരിശോധിക്കും. അമിക്കസ് ക്യൂറിയുടെ സാന്നിധ്യത്തിൽ പ്രതികളുടെ മൊഴിയെടുക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. തെരുവ് നായ്ക്കളെ കൊന്ന സംഭവത്തിൽ പങ്കില്ലെന്ന് തൃക്കാക്കര നഗരസഭ വ്യക്തമാക്കിയിരുന്നു. പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ കർശന നടപടിയുണ്ടാകുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. നായിയെ അടിച്ചുകൊന്നത് ഹോട്ടലുകളിൽ ഇറച്ചിക്ക് വേണ്ടിയെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. മൂന്ന് തമിഴ്നാട് സ്വദേശികളാണ് നായിയെ അടിച്ചുകൊന്ന ശേഷം പിക്കപ്പ് വാനിൽ കയറ്റിക്കൊണ്ടുപോയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.